എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു രാമായണ മാസം വന്നെത്തിയിരിക്കുകയാണ്. കടലക്കടലാസിലെ രാമായണത്തിലെ കഥകളിലൂടെ നമ്മളെല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ഇന്ന് ഒരു കഥയുമായാണ് വന്നിരിക്കുന്നത്. കഥയെന്ന് പറയാൻ പറ്റില്ല, ഒരു സംഭവം, ഒരു രാമായണത്തിലെ ഒരേട്. അതായത് രാമരാവണ യുദ്ധം കഴിഞ്ഞ് രാമന്റെ ശസ്ത്രമേറ്റ് മരണശയ്യയിൽ കിടക്കുന്ന രാവണന്റെ അടുക്കൽ ജീവിതത്തിൽ സഫലത നേടാനുള്ള ഉപദേശം തേടാനായി അനുജനായ ലക്ഷ്മണനെ പറഞ്ഞയക്കുന്ന ശ്രീരാമൻ ലക്ഷ്മണനോട് പോയി ജ്ഞാനോപദേശം തേടാൻ പറഞ്ഞ് ലക്ഷ്മണൻ അതിനായി രാവണന്റെ അടുക്കൽ ചെല്ലുകയാണ്. ലക്ഷ്മണന് ഇതിനൊട്ടും താല്പര്യമില്ല. ശത്രുവിന്റെ അടുക്കൽ, ഇത്രയും നീചമായ പ്രവൃത്തിയെല്ലാം ചെയ്ത രാവണന്റെ അടുക്കൽ എന്തിനാണ് എന്നെ ജ്ഞാനോപദേശത്തിനായി പറഞ്ഞയക്കുന്നത്? പക്ഷേ ജ്യേഷ്ഠനാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ വഴിയില്ല. അപ്പോൾ അദ്ദേഹം രാവണന്റെ അടുക്കൽ ചെന്ന് അങ്ങയോട് ജ്ഞാനോപദേശം തേടാനായി എന്നെ ജ്യേഷ്ഠൻ അയച്ചിരിക്കുകയാണ്, എനിക്ക് ദയവായി ജ്ഞാനോപദേശം തന്നാലും എന്ന് പറഞ്ഞ് അവിടെ പോയി നിന്നു. അപ്പോൾ രാവണൻ ലക്ഷ്മണനോട് ചോദിച്ചു, ഗുരുവിന്റെ അടുക്കൽ ഉപദേശം തേടാൻ എങ്ങനെയാണോ വരുന്നത്, അതെങ്ങനെയാണെന്ന് അങ്ങയുടെ ജ്യേഷ്ഠനോട് തന്നെ പോയി ചോദിച്ചു വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി പറഞ്ഞയച്ചു. ലക്ഷ്മണൻ തിരികെ ജ്യേഷ്ഠന്റെ അരികിൽ വന്ന് ചോദിച്ചു, ജ്യേഷ്ഠ, ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ശരി, നീ എവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തോട് ജ്ഞാനോപദേശം ആവശ്യപ്പെട്ടത്? ഞാൻ അദ്ദേഹത്തിന്റെ ശിരസിനടുക്കലാണ് നിന്നത്. അത് പാടില്ല, നീ അവിടെ ചെന്നിരിക്കുന്നത് യുദ്ധത്തിൽ ജയിച്ച യോദ്ധാവായിട്ടല്ല, മറിച്ച് ഗുരുവിന്റെ അടുക്കൽ ഉപദേശത്തിനായി, ജ്ഞാനത്തിനായി ചെല്ലുന്ന ഒരു ശിഷ്യനായിട്ടാണ്. അപ്പോൾ ആ ഭവ്യതയും ആ ബഹുമാനവും കാണിക്കണം. അദ്ദേഹത്തിന്റെ പാദത്തിങ്കൽ ചെന്ന് നമസ്കരിച്ച് വേണ്ട വിധം അദ്ദേഹത്തോട് ബഹുമാനപൂർവം നിനക്കുള്ള ഉപദേശങ്ങൾ തരാനായി ആവശ്യപ്പെട്ടാൽ തീർച്ചയായും അദ്ദേഹം നിനക്ക് ജ്ഞാനം ഉപദേശിക്കുന്നതായിരിക്കും. അദ്ദേഹം വലിയ ജ്ഞാനിയും പണ്ഡിതനുമാണ്. അതിനാൽ ഞാൻ പറഞ്ഞ പ്രകാരം ചെയ്യൂ എന്ന് പറഞ്ഞ് അനുജനെ വീണ്ടും പറഞ്ഞയച്ചു. മനസ്സില്ലാ മനസ്സോടെ ലക്ഷ്മണൻ വീണ്ടും ചെന്ന് ജ്യേഷ്ഠൻ പറഞ്ഞ പ്രകാരം നമസ്കരിച്ച് രാവണനോട് ഉപദേശം തേടി. ഒട്ടും മടിക്കാതെ രാവണൻ മഹത്തായ മൂന്ന് ഉപദേശങ്ങൾ ലക്ഷ്മണന് നൽകിയെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ആദ്യത്തേത് ശുഭസ്യ ശീഘ്രം എന്നുള്ളതായിരുന്നു. അതായത് ശുഭകാര്യങ്ങളിൽ അമാന്തം പാടില്ല, ശുഭകാര്യങ്ങൾ നീട്ടിവെക്കാൻ പാടില്ല, അത് അതിൻ്റെതായ സമയത്ത് തന്നെ ചെയ്യണം. നല്ല ഒരു കാര്യം, ശുഭമായ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മറ്റെന്ത് കാര്യമുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് അത് നമ്മൾ കൃത്യസമയത്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ട ഫലം ഇല്ലാതായിപ്പോ വൈകുന്നതിനനുസരിച്ച്. അതേപോലെ അടുത്ത ഉപദേശം അദ്ദേഹം നൽകിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രതിയോഗിയെ, നമ്മുടെ മുമ്പിലുള്ള ആളെ ഒരിക്കലും കുറച്ച് കാണരുത്. അദ്ദേഹം അവർ നമ്മളെക്കാൾ ഹീന, നമ്മളെക്കാൾ ബുദ്ധി കുറവുള്ളവരാണെന്നും അവർ നമ്മളെക്കാൾ ബുദ്ധി കുറവുള്ളവരാണെന്നോ അല്ലെങ്കിൽ നമ്മളെക്കാൾ ശക്തി കുറവുള്ളവരാണെന്നോ ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എനിക്ക് പറ്റിയത് അതാണ്. ശ്രീരാമനെ ഞാൻ വെറും ഒരു മനുഷ്യനായി കണ്ടു. ലങ്കയിലേക്ക് വന്ന വാനര സൈന്യത്തെ വെറും കുരങ്ങന്മാരായി ഞാൻ കണ്ടു. അവരെന്റെ ലങ്ക തന്നെ ഇല്ലാതാക്കി. ശ്രീരാമൻ എന്റെ ജീവൻ എടുക്കുകയാണ് ഇപ്പോൾ. ഈ ഒരു അവസ്ഥയിൽ ഞാൻ വരാൻ കാരണം ഈ ഒരു കാര്യം ഞാൻ ആലോചിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച മറ്റൊരു പാഠമാണത്.
പ്രതിയോഗിയെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല. മൂന്നാമത്തെ ഉപദേശം എന്തായിരുന്നെന്ന് വെച്ചാൽ, നമ്മുടെ രഹസ്യങ്ങൾ, നമ്മുടെ ചില കാര്യങ്ങൾ നമ്മൾ നമ്മളിൽ തന്നെ വെക്കണം. അത് മറ്റുള്ളവരോട് നമ്മൾ പറയാൻ പാടില്ല. അതായത്, എൻ്റെ ജീവൻ എൻ്റെ നാഭിയിലുള്ള അമൃതകുംഭത്തിലാണെന്നുള്ള രഹസ്യം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ, എൻ്റെ അനുജൻ വിഭീഷണൻ അത് അറിയില്ലായിരുന്നെങ്കിൽ, ഇന്ന് ഞാൻ ഈ അവസ്ഥയിലാകുമായിരുന്നു. അതുകൊണ്ട് ചില രഹസ്യങ്ങൾ, അത് പ്രത്യേകിച്ചും നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നവയാണെങ്കിൽ, പ്രത്യേകിച്ചും നമ്മളത് മറ്റുള്ളവരോട് പറയുവാൻ പാടുള്ളതല്ല. അതായിരുന്നു രാവണന്റെ മൂന്നാമത്തെ ഉപദേശം. ഈ മൂന്ന് കാര്യങ്ങളും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മോട്ടിവേഷണൽ ടോക്കിലും കുറവല്ല, അല്ലേ? നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണിവ. ആ ഒരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നല്ല കാര്യമാണ്, നമുക്ക് അത് ചെയ്യണം എന്ന് വളരെ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ അത് നീട്ടിവെച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ നമ്മൾക്ക് മറ്റുള്ളവരെ പുച്ഛമാണ്. ചില സമയത്ത് നമ്മൾ ചിലരെ മറ്റുള്ളവരെ ചിലപ്പോൾ വളരെ ചെറുതായി കാണും. ചിലപ്പോൾ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യും അല്ലാതെ. പിന്നെ നമ്മൾ ചിലപ്പോൾ വെറുതെ എല്ലാ കാര്യവും എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറഞ്ഞു നടക്കും, അല്ലേ? ഈ കാര്യങ്ങളെല്ലാം അത്ര നല്ലതല്ല എന്ന് നമുക്ക് ഈ ഒരു ചെറിയ ഭാഗം, രാമായണത്തിലെ ചെറിയൊരു ഭാഗം നമുക്ക് വിവരിച്ചു തരുന്നു. അതുകൂടാതെ എനിക്ക് ഈ കഥയിൽ നിന്ന് കിട്ടിയ മറ്റൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഈ അവസ്ഥയിൽ, രാവണൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴും ശ്രീരാമന്റെ ശത്രുവാണ് ശ്രീരാമൻ അമ്പെയ്ത് കീഴ്പ്പെടുത്തി ആ അവസ്ഥയിൽ കിടക്കുമ്പോഴും ശ്രീരാമന് അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അനുജനെ ആ ബഹുമാനക്കുറവ് കാണിക്കാൻ അദ്ദേഹം അനുവദിക്കുന്നുമില്ല. അതാണ് ശ്രീരാമന്റെ മഹത്വം. നമ്മൾക്കൊക്കെ ഒരു മോശമായ അവസ്ഥയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ മോശമായ അവസ്ഥയിലുള്ള ഒരു മനുഷ്യനോട് നന്നായി പെരുമാറാൻ, അല്ലെങ്കിൽ ആ അവസ്ഥയിലും നമ്മളോട് എന്തെങ്കിലും മോശമായി ചെയ്ത ഒരാളോട് അവരുടെ മോശം അവസ്ഥയിൽ നന്നായി പെരുമാറാനും അവരോട് കരുണ കാണിക്കാനും നമുക്ക് പറ്റുകയാണെങ്കിൽ, അതാണെന്ന് തോന്നുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിച്ചത്. ഇത് മാത്രമല്ല, രാമായണത്തിലെ ഓരോ വരിയിലും ഓരോ പാഠമുണ്ട്, അല്ലേ? ഇനിയുള്ള തലമുറകളിൽ ഈ രാമായണവും അതിലെ പാഠങ്ങളും എത്രത്തോളം എത്തുമെന്ന് നമുക്കറിയില്ല. എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം, കടലക്കടലാസ് പോലെയുള്ള ഈ സംരംഭങ്ങളിലൂടെ പുതിയ തലമുറയിലേക്കും രാമായണത്തിൻ്റെ മഹത്വം നമുക്ക് എത്തിക്കാൻ കഴിയുമെന്ന്, കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് രാമായണത്തിൻ്റെ മഹത്വം എത്തുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രത്യാശിക്കാം. ഞാൻ എൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു കഥയിലൂടെ വീണ്ടും കാണാം. ഇതുവരെ നമസ്കാരം.